ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മത്തി പൊള്ളിച്ചതുമായിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് മത്തിയിലേക്ക് അരപ്പ് തേച്ച് പിടിപ്പിക്കാം. ഞാൻ 3 മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചാള എന്നാണ് പറയുന്നത്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഈ അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഈ അരപ്പ് തേച്ച് പിടി എല്ലാത്തിലും ഞാൻ ഈ അരപ്പൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഞാനത് അരപ്പ് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണിതിപ്പോൾ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്ന് നോക്കാം. ഇത് പൊള്ളിക്കാൻ വേണ്ടി ഞാനൊരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലേക്കകത്തിട്ട് വെച്ച് നമുക്കതൊന്ന് കൊടുക്കാം. ബാക്കിയുള്ള അരപ്പും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. വാഴനാര് വെച്ച് തന്നെ കെട്ടിക്കൊടുക്കാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് ഈ മത്തി വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇലക്ട്രിക് സ്റ്റൗ ആവുന്നത് കൊണ്ട് അത് കറക്റ്റായിട്ടുള്ള ചൂട് കിട്ടുകയില്ല. പക്ഷെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ നമുക്ക് നന്നായിട്ടത് പൊള്ളിച്ചെടുക്കാം. ഞാനിതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ചെറിയ ചൂടിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചുമിട്ട് ഇത് പൊള്ളിച്ചു കൊടുക്കണം.
നമ്മുടെ മത്തി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. ചൂട് കൂടിയും കുറഞ്ഞു നിന്ന് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇല കരിഞ്ഞു പോയത്. എങ്കിലും മത്തി വെന്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിനൊന്ന് എടുത്തു നോക്കാം. ഇലയെല്ലാം കരിഞ്ഞ് അതിൻ്റെ ഉള്ളിലെല്ലാം വീണു പോയിട്ടുണ്ട്. എങ്കിലും നല്ല ജ്യൂസിയാണ് മത്തി. നല്ല ജ്യൂസി ആയിട്ടുള്ള മത്തി നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. മത്തി പൊള്ളിച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ മത്തി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്.